നമ്മളുടെ ദളപതിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ വിജയ അണ്ണ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദളപതി 66 ഫസ്റ്റ് പോസ്റ്ററും സെക്കൻഡ് പോസ്റ്ററും റിലീസായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, നമ്മൾ കുറച്ച് ലേറ്റ് ആയതാണ്. പനിയായതിനാൽ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദളപതി 66 എന്ന് പറയണ്ടല്ലോ. സിനിമയുടെ പേര് വാരിസ് എന്നാണ്. വാരിസ് എന്നാൽ അവകാശി എന്നാണ് അർത്ഥം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാരിസിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് വിജയണ്ണൻ ഈ പോസ്റ്ററിൽ എത്തുന്നത്. കൂടാതെ നല്ല സ്റ്റൈലിഷ് ലുക്ക് കൂടിയാണ്. അത്ര കിടിലൻ ഒന്നുമല്ലെങ്കിലും കുഴപ്പമില്ലാത്ത, വെറുപ്പിക്കാത്ത ഒരു ഫസ്റ്റ് ലുക്കാണിത്. ഈ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു തെലുങ്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്കിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. കാരണം വംശിയാണല്ലോ ഡയറക്ടർ. തെലുങ്കിൽ ഈ സിനിമയുടെ പേര് വാരസൂടു എന്നാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള തെലുങ്ക് ഫ്ലേവേഴ്സൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാരിസിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. ഇതൊരു കിടിലൻ ഐറ്റം തന്നെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ തന്നെയാണ്. ദളപതിയുടെ ആ ഒരു ക്യൂട്ട് സ്മൈലാണ് ഈ പോസ്റ്ററിന് തന്നെ മെയിൻ ഹൈലൈറ്റ്. ഒരു ലോറിയിലാണെന്ന് തോന്നുന്നു. കൂടെ കുറേ കുട്ടികളും ഒരു ട്രാവലിംഗ് ബാഗും മുകളിലൂടെ ഒരു പട്ടമൊക്കെ പറക്കുന്നുണ്ട്. നല്ല കിടിലൻ ഐറ്റം തന്നെ ആയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ലുക്കിനേക്കാൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ്. ഇനി തേർഡ് ലുക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സിനിമയുടെ തേർഡ് ലുക്ക് പോസ്റ്റർ 5:00 റിലീസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ തേർഡ് ലുക്ക് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ വീഡിയോ റിലീസ് ചെയ്യുന്നത് 7:00. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് അമർത്തുക. അപ്പോൾ അടുത്തൊരു ദളപതി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പനിയായതുകൊണ്ടാണ് ഇത്ര ചെറിയ രീതിയിൽ വീഡിയോ ഷോർട്ടാക്കിയത്. അപ്പോൾ അതിനൊരു സോറി കൂടെ പറഞ്ഞു.